ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഇന്നലെ രാത്രി വീട്ടിൽ ഉണ്ടാക്കിയ നാസ്റ്റൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ഇൻക്ലൂഡാക്കിക്കൊണ്ടുള്ള ഒരു കുഞ്ഞ് വ്ളോഗിട്ടാണ് കാണിക്കുന്നത് നാസ്തക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പൂരിയും നല്ലൊരു വെജിറ്റബിൾ കറിയും അതുപോലെ തന്നെ നല്ലൊരു മത്തി പൊള്ളിച്ചതാണെന്നിട്ടാണ് അപ്പോൾ അതിൻ്റെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് കൂടെ ഇൻക്ലൂഡ് ആക്കിന് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടോക്കണേ അപ്പോൾ ഇത് ആ കറി ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾ നല്ലവണ്ണം കഴുകിയെടുത്തിന് ഉപ്പും ശുർക്കയും കൂടിയിട്ടുള്ള വെള്ളത്തിൽ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഗ്രീൻ പീസും കൂടെ കഴുകിയെടുത്തിന് നിങ്ങൾക്ക് ആവശ്യമുള്ള പച്ചക്കറി എടുക്കാം എടുക്കട്ടോ ഏത് വേണമെങ്കിലും എടുക്കാം നല്ല ടേസ്റ്റാന്ന് കേട്ടോ ഇതേപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ നേരെ കുക്കറിലേക്കാന്നിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് കുക്കറൊന്ന് കഴുകിയെടുക്കട്ടെ ഇനി എടുത്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് മൊത്തത്തിൽ മൊത്തത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ക്യൂബ്സ് ആക്കിയിട്ട് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കലാന്നിട്ടാ ഇത് ചപ്പാത്തിൻ്റെയും പൂരിൻ്റെയും പൊറോട്ടൻ്റെയിലേയും കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ഇങ്ങനത്തെ രീതിയിൽ കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇതേപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ പിന്നെ ഇതിൽ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊന്നും അല്ല കാണിക്കുന്നത് നമ്മൾ സാധാരണ വീട്ടിൽ രാത്രി ഉണ്ടാക്കുന്ന ഫുഡാണ് കാണിക്കുന്നത് പിന്നെ അത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ആ ഒരു രീതിയിലാണ് എന്നിട്ട് വെജിറ്റബിൾ കറി ഉണ്ടാക്കുന്നതായാലും പൂരി ഉണ്ടാക്കുന്നതായാലും ഒരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്നതായാലും കാണിച്ചിട്ടുള്ള അപ്പോൾ അതേപോലെ ഒരു ചേഞ്ചായിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായമല്ലൊന്നു പറയണേ ഇനിയിപ്പോൾ ഇതാ വെജിറ്റബിൾ മൊത്തത്തിൽ കട്ട് ചെയ്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി പച്ചമുളക് ഉള്ളി പിന്നെ ഒരു പീസ് ഇഞ്ചി ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തിന് ഇതിൽ വെളുത്തുള്ളി ആവശ്യമില്ല കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അര ടീസ്പൂണ് മഞ്ഞൾ പൊടിയും രണ്ട് ടീസ്പൂണ് നമ്മുടെ ചിക്കൻ മസാലപ്പൊടി ഇല്ലേ അതും കൂടെ ചേർത്ത് കൊടുത്തിന് ഇനി ഇതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് വന്ന് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമ്മളെ മത്തി പൊള്ളിക്കാനുള്ള ഇല പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വാഴ ഇനി ഇത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കട്ടെ എല്ലാന്നുണ്ടെങ്കിൽ അത് കയറിപ്പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അത് എല്ലാം മൊത്തത്തിലൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അയില മത്തി എല്ലാം കിട്ടുകയാണെങ്കിൽ എല്ലാപ്പഴും ഒരേപോലെ ഉണ്ടാക്കാണ്ട് ഇതേപോലെ ഒന്ന് ചേഞ്ചായിട്ട് ഉണ്ടാക്കി വയ്ക്കുക നല്ല ടേസ്റ്റാന്നിട്ടാണ് ചോറിൻ്റെ കൂടെ ആയാലും മറ്റെന്തിൻ്റെ കൂടെ ആയാലും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് മെയിൻ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ട്രൈ ആക്കി വെക്കുക നല്ല പൊളി സാധനം ആന്നിട്ടാണ് അപ്പോൾ അതാ ഞാൻ കുറച്ച് മത്തി നല്ലോണം കട്ട് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ട് ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു മസാല റെഡിയാക്കണോ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാന്താരി മുളകും ഉള്ളിയും കുറച്ചധികം തന്നെ വെളുത്തുള്ളിയും പിന്നെ ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും രണ്ട് തണ്ട് കറിവേപ്പിലയും എടുത്തിന് ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒഴികെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയ പീസ് പുളി ഇട്ട് കൊടുക്കാം പുളിയെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടം കുറക്കൊക്കെ ചെയ്യട്ടോ പിന്നെ അതാ അതിലേക്ക് ഒരു ടി ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് നല്ല അടിപൊളി പേസ്റ്റ് ഒന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് ക്രഷായിട്ട് കിട്ടിയാലും മതിയാവും ദാ ഇതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒന്ന് രണ്ട് സാധനം കൊണ്ടും കൂടെ ചേർക്കാനുണ്ട് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പിലല്ലേ അത് ചേർത്ത് കൊടുത്തിന് പിന്നെ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ അളവിൽ പെരുഞ്ചീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക പെരുഞ്ചീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ മുഴുവനായിട്ടുള്ളത് ചേർത്ത് കൊടുത്താലും മതിയാവട്ടെ അത് ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടാൻ അങ്ങനെന്താ നമ്മളെ മസാലയുടെ റെഡിയായിന് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് മീനും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുന്നതിന് ഇട്ടാ മീനിൽ മൊത്തത്തിൽ ആവുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിന് ഇന്ന് ഇനി ഇത് അടച്ച് വെച്ച് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ആ ഒരു സമയം കൊണ്ട് നമ്മളെ പൂരിക്ക് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കി എടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ടൊരു നാല് കപ്പ് ആട്ടപ്പൊടി എടുത്തിന് ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ കാണിച്ചിട്ടില്ലേ പി കെ ആട്ട അത് വെച്ചിട്ടാണ് ഞാൻ പൂരി ഉണ്ടാക്കുന്ന നാല് കപ്പ് ആട്ടപ്പൊടിക്ക് കാൽ കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്തിന് നമ്മൾ ഒറോട്ടിയിൽ ഉണ്ടാക്കുന്ന പൊടിയില്ലേ ആ ഒരു പൊടിയെന്നിട്ട് ആ ചേർത്ത് കൊടുത്തിന് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറേശ്ശെ വെള്ളം കൂടെ ചേർത്ത് നല്ലവണ്ണം കുഴച്ചെടുക്കുന്നുണ്ട് ഞാൻ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടാണ് കേട്ടോ കുഴച്ചെടുക്കുന്ന നല്ല വിശാലമായിട്ട് വിശദമായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ദാ കൗണ്ടർ ടോപ്പിലേക്ക് മാവിട്ട് എടുത്തിട്ടുണ്ട് ഇനി കൈവെച്ച് നല്ലവണ്ണം കുഴച്ചെടുക്കുക നല്ല സ്മൂത്തായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടുന്ന രീതിയിൽ നല്ലവണ്ണം കുറച്ച് സമയം നല്ലവണ്ണം കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നാൽ മാത്രം നമ്മൾ പൂര് പെർഫെക്റ്റായിട്ട് പൊങ്ങി വരുള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടുകയുള്ളൂ നമ്മൾ പൂരി ഉണ്ടാക്കുമ്പോൾ ഇല്ലേ മാവ് കുഴക്കുന്ന രീതി കുറച്ചൊന്ന് ശ്രദ്ധിക്കുക എന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള പൂരി ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ പൂരി ഉണ്ടാക്കിയിട്ട് രാവിലെ വരെ വെക്കാന്നുണ്ടെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് ഫ്ലഫി ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ ഹാർഡൊന്നും ആയിപ്പോല ഈ ഒരു രീതിയിൽ കുറച്ച് സമയം അധികം കുഴച്ചെടുക്കാമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതാഹൻ്റെ മാവിയുടെ കുഴച്ച് റെഡിയാക്കി വെച്ചിന് ആ കൗണ്ടർ ടോപ്പ് അന്നേരം തന്നെ തുടച്ചെടുത്തിട്ടുണ്ട് ഇനി നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മീനല്ലേ അതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ വാട്ടി വെച്ചിട്ടുള്ള വാഴയിലെടുത്തിന് പിന്നെ മീൻ അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടാ ചെയ്യുന്നത് ഒരു നാലഞ്ച് മീൻ അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അതിലുള്ള മസാല കൂടെ മീനിൻ്റെ മേലെയായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ദാ വാഴയില ഇതേപോലെ ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാഴൻ്റെ നാര വെച്ചിട്ട് കെട്ടിക്കൊടുക്കുക ഞാനിവിടെ ഇപ്പോൾ കെട്ടിയിട്ടൊന്നും ഇല്ല കേട്ടോ ഇങ്ങനെ തന്നെ വെച്ചുകൊടുക്കാന്ന് ചെയ്തിട്ടില്ല ബാക്കിയുള്ള മീനും കൂടെ ഇതേപോലെ റെഡിയാക്കി വെക്കുന്നുണ്ട് വാഴയിലോ ഇതുവരെ മീനൊന്നും പൊള്ളിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ആക്കി വെക്കുക നല്ല ടേസ്റ്റ് ആണ് ടേസ്റ്റാകുന്ന നമ്മൾ വാഴയിലെ ഏതൊരു ഫുഡിട്ട് കഴിഞ്ഞാലും അടിപൊളിയല്ലേ ഇനി ആ ചുറ്റി ചുറ്റിവെച്ച മീനില്ലേ അതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാന് ഗ്യാസിലേക്ക് വെച്ചു കൊടുത്തിന് എന്നിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചുകൊടുക്കാം എന്നിട്ട് അതിലേക്ക് മീന് ചുറ്റി വെച്ചിട്ടുള്ള ഓരോ ഇലയും ഇതാ ഇതേപോലെ പാനിലേക്ക് നിരത്തി വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ ഇനി ഇത് അടച്ച് വെച്ച് ഒരു അഞ്ച് ടു എട്ട് മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോഴത്തേക്ക് നമ്മൾ ബാക്കിയുള്ള പണിയിലൊന്ന് ചെയ്തെടുക്കാം മീനെല്ലാം റെഡിയാവുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ ആ കുക്കറിൻ്റെ ആവിയെല്ലാം പോയിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നോക്കാം ഇപ്പം നമ്മളെ വെജിറ്റബിളെല്ലാം നല്ലോണം വന്തു വന്നിട്ടുണ്ട് ഇനി ഇതിലുള്ള ബാക്കിയുള്ള പരിപാടിയെല്ലാം കാണിക്കട്ടെ കുറച്ച് തേങ്ങ അരച്ചെടുക്കാനുണ്ട് അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് അളവിലുള്ള തേങ്ങ ഇട്ട് കൊടുത്തിന് പിന്നെ അതിലേക്ക് മഞ്ഞൾ പൊടിയും കുറച്ച് കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇനി ആ തേങ്ങ ഒന്ന് അരഞ്ഞു വരട്ടെ അപ്പോഴത്തേക്ക് ഇതാ നമ്മളെ മീൻ ഒരു ഭാഗം നല്ലോണം കുക്കായിട്ട് കിട്ടിന് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടെട്ടാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാരൊന്നും വെച്ച് കെട്ടാത്തത് നമ്മൾ മീനെല്ലാം ദാ ഇതേപോലെ പുറത്തേക്കൊന്ന് ചാടിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നാരെല്ലാം വെച്ച് കിട്ടുകയെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ തന്നെ ഇങ്ങനെ അടങ്ങിയിട്ട് അവിടെ നിന്നോളും പിന്നെന്താ നമ്മളെ തേങ്ങ നല്ലോണം അരഞ്ഞു വന്നിന് നല്ല മഷി മശി പോലൊന്ന് അരയേണ്ടിട്ടാ ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താലും മതിയാവും പിന്നെ അത് നേരെ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടാ ചെയ്യുന്നത് പിന്നെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് തിളപ്പിക്കാനും വേണ്ടിയിട്ട് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കണം കറി തിളച്ച് വരുന്ന ആ ഒരു സമയം കൊണ്ടുതന്നെ നമ്മൾ പൂരിക്കുള്ള മാവില്ലേ അതൊന്ന് ബോൾസാക്കി എടുത്തിന് അപ്പോഴത്തേക്ക് ഇതാ നമ്മളെ കറി നല്ലവണ്ണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ കിച്ചണിലുള്ള പണികൾ പെട്ടെന്ന് പെട്ടെന്ന് തീർത്തിട്ട് നമ്മൾ വേഗം തന്നെ കിച്ചണിൽ നിന്ന് കയറാനില്ല നോക്കാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും വേഗം തന്നെ എന്താ പറയുക വഴിയേ വഴിയേ ചെയ്യാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളെ കുക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിയുന്നേരിക്കും കേട്ടോ ഇനിയിപ്പോൾ ഇതാ കറിയിലേക്ക് കടുക് പൊട്ടിച്ചത് കൂടെ ഒന്ന് ചേർക്കുന്നുണ്ട് കേട്ടോ കടുക് പൊട്ടിക്കുക ചട്ടി കാച്ച അങ്ങനത്തെ എല്ലാം പറയട്ടാ ഇവിടെ ഇതിന് ഓരോ ഭാഗത്ത് ഓരോ രീതിയിലാണ് കേട്ടോ പറയാൻ അപ്പോൾ ഇതാ കറിവേപ്പിലയും കടുകും കൂടെ പൊട്ടിച്ചിട്ട് അതും കൂടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള കറി റെഡി ആയിട്ടാണ് ഇതേപോലെ റെഡി ആക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ആക്കി നോക്കിക്കോ നല്ല ടേസ്റ്റാണ് അങ്ങനെ നമ്മൾ മീൻ പൊള്ളിച്ചതും വെജിറ്റബിൾ കറിയെല്ലാം റെഡി ആയിന് ഇനി പൂരിൻ്റെ പണിയാന്നിട്ടാ ഉള്ളത് അപ്പോൾ ദാ പൂരിൻ്റെ മാവും ഓരോ ബോൾസായിട്ട് പരത്തി എടുക്കുന്നുണ്ട് അതും ഞാൻ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് പരത്തിയെടുക്കാറുള്ളത് ചപ്പാത്തിനെക്കാട്ടിലും കുറച്ചും കൂടെ ഒരു കട്ടിയായിട്ടാണ് പൂരി പൂരിക്ക് പരത്തിയെടുക്കുന്നത് അപ്പോൾ ഒന്ന് ദാഹനീതലൊന്ന് എടുക്കട്ടെ അങ്ങനെ നമ്മൾ പൂരിക്കുള്ളത് മൊത്തത്തിലൊന്ന് പരത്തിയെടുത്തിന് ഞാൻ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് തന്നെയാന്ന് ഇട്ടാ കുഴക്കലും പരത്തലും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാറില്ല നമ്മൾ ചപ്പാത്തി പലകയിൽ വെച്ചിട്ടാണ് പരത്തലിലെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ എന്തായാലും കൗണ്ടർ ടോപ്പിലെല്ലാം പൊടിയാവില്ലേ അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ പൊടിയെല്ലാം തുടച്ച് കൗണ്ടർ ടോപ്പ് ക്ലീനാക്കാന്നുണ്ടെങ്കിൽ അതവിടെ കഴിഞ്ഞോളൂ ഇനി പൂരി പൂരിയൊന്നും പൊരിച്ചെടുക്കൽ അതിന് വേണ്ടിയിട്ടൊരു ചട്ടി ഗ്യാസിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ പൊരിച്ചിടാനുള്ള എന്താ പറയുക ഇല്ലേ അതും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിലാന്നിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ പരത്തി വെച്ചിട്ടുള്ള ഓരോ പൂരിയും ഇതാ ഇതേപോലെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം എന്നിട്ടാണ് ചെയ്യുന്നത് നല്ലോണം ബോൾ പോലെ പൊങ്ങി വരും പൊങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം മാത്രം മറിച്ചിട്ട് എടുക്കുക അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പൂരി വന്നിട്ടാണ് ഉണ്ടാവുക നല്ല ടേസ്റ്റാണ് എന്തായാലും പൂരിയെല്ലാം ഉണ്ടാക്കുന്നവർ തന്നെയായിരിക്കും വെജിറ്റബിൾ കറിയെല്ലാം ഉണ്ടാക്കുന്നവർ തന്നെയായിരിക്കും പക്ഷേങ്കിൽ ഇതേപോലെ ആയിരിക്കില്ലല്ലോ എന്തായാലും ചെറിയ ചെറിയ മാറ്റങ്ങൾ എന്തായാലും ഉണ്ടാവുമല്ലോ അപ്പോൾ ഓരോരുത്തർ ഉണ്ടാക്കുന്നത് ഓരോ രീതിയിലായിരിക്കുമല്ലോ അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കണേ എന്നിട്ട് അഭിപ്രായം പറയാം അങ്ങനെ ആ പൂരി ഉണ്ടാക്കുന്ന ഇടയിൽ വേറൊരു കൈയും കൂടെ കാണുന്നില്ല നിങ്ങൾ മോള് പഠിത്തവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇതാ വന്നിട്ടുണ്ട് കേട്ടോ അമ്മാനൊന്ന് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പൂരി നെയ്യിലേക്ക് ഇടുന്നതിന് സമയത്ത് എൻ്റെ കയ്യിലെല്ലാം തെറിച്ചിട്ടാകെ പൊള്ളീനുണ്ടേനും അപ്പോൾ അതാ അങ്ങനെ പൂരി മൊത്തത്തിൽ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഫുഡ് അയക്കുന്ന സമയമാണ് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫിഷ് ഫ്രൈയും വെജിറ്റബിളും പൊട്ടിയിട്ട് പൂരി അയക്കില്ല എന്നിട്ടാ പിന്നെ നല്ലൊരു ഗ്രീൻ സലാഡ് കൂടെ ഉണ്ടാക്കിയിട്ട് കുക്കുംബറും തക്കാളി ഉള്ളി ക്യാരറ്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഒരു സലാഡ് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും രാത്രി നല്ലതായിട്ടാണ് ഷുഗറും കൊളസ്ട്രോളെല്ലാം കണ്ട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഗ്രീൻ സലാഡ് കഴിക്കുന്നത് നല്ലതാണ് കഴിക്കാത്തവരുണ്ടെങ്കിൽ പറ്റുമെങ്കിലും എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കിക്കോ അപ്പോൾ ദാ അങ്ങനെ ഇതെല്ലാം കൂട്ടിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കില്ല എന്നിട്ടാണ് അപ്പോൾ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതേപോലെയെല്ലാം ഫുഡ് ട്രൈ ആക്കി നോക്കുക അഭിപ്രായമെല്ലാം പറയുക പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കുക നിങ്ങളെ വിലയേറിയ അഭിപ്രായമല്ലൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുക അതേപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്കണിൽ ഓൾ കൂടൊന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ഇൻഷാല് അസ്ലാമലൈക്കും ബൈ